നമസ്കാരം ചന്ദ്രമുഖി എന്ന ഹിറ്റ് ഇത്രത്തിൻ്റെ സീക്വലായി പി വാസു തന്നെ സംവിധാനം ചെയ്ത് തിയേറ്റർ ലീസായി വന്ന ചന്ദ്രമുഖി ടു ആദ്യം തന്നെ തിയേറ്ററിൽ കാണണമെന്ന പ്ലാനിൽ കണ്ടതല്ല വ്യാഴാഴ്ച ചിറ്റ കാണാൻ പോയി ചെങ്ങന്നൂരിൽ രണ്ടുപേർക്ക് വേണ്ടി ഷോ നടക്കില്ല എന്നായപ്പോൾ തിരിച്ചു വന്നു വെള്ളിയാഴ്ച കോട്ടയം തെന്നിയിൽ ഒന്നും ശ്രമിച്ചു നോക്കി അവിടെയും രണ്ടുപേർക്ക് ഷോ നടത്താൻ പറ്റില്ല എന്നായപ്പോൾ ആ സമയം ഒന്ന് സെറ്റാക്കാൻ നേരെ അനുപമ തിയേറ്ററിലേക്ക് പോവുകയും ചന്ദ്രമുഖി ടു കാണുകയും ചെയ്തു അപ്പോൾ ഇന്ന് ഈ ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഒറ്റവരിയിൽ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ചിത്രത്തിൻ്റെ അവസാനം ഇതിലെ എല്ലാത്തിനും ഉപദേശം നൽകുന്ന ഗുരു പറയുന്നുണ്ട് വിധിയെ തടുക്കാൻ പറ്റില്ല എന്നുള്ളത് വിധിയിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലൊക്കെ വിശ്വാസം വന്നു പോകുമിടേ ഹൊറർ എന്നത് പേടിപ്പിക്കാനാണോ ചിരിപ്പിക്കാനാണോ എന്ന സംശയമൊന്നും ഉണ്ടായിട്ടില്ല പ്രേക്ഷകനെ വെറുപ്പിക്കാനാണോ എന്ന് നൂറ് ശതമാനം ഗ്യാരണ്ടി ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കുടുംബത്തിൻ്റെ പഴയ ക്ഷേത്രമൊക്കെ വൃത്തിയാക്കി പൂജ ചെയ്യണമെന്ന് ഉപദേശിക്കുന്നു ഇത്രയും കാലം അമ്പലം നോക്കി വേണ്ടത് ചെയ്യാത്തതിനാലാണ് കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം എന്നാണ് ഗുരുവിൻ്റെ പക്ഷം ഫ്രഷ് ഫ്രഷ് ആ പോട്ടെ ഒരു ഫാമിലി രക്ഷപ്പെടാനല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാൻ ഈ ക്ഷേത്രത്തിന് കുറച്ച് ദൂരെയായി ഒരു വലിയ ബംഗ്ലാവ് വാടകയ്ക്കെടുക്കുന്നു ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ വീണ്ടും ഫ്രഷ് അല്ലെങ്കിൽ പോട്ടെ കഥ മുന്നോട്ട് പോകുന്നതിന് മുന്നേ നമ്മളൊരു തീരുമാനത്തിലെത്തുന്നത് മോശമാണ് മുരുകേശനാണ് ഇപ്പോൾ വീടിന്റെ ഉടമ ഈ ഫാമിലി വന്ന് കയറുന്നു പാമ്പുകൾ ഇഴഞ്ഞു വരുന്നു മൂങ്ങകൾ പറന്നു നടക്കുന്നു പലതരം ശബ്ദങ്ങൾ കേൾക്കുന്നു തോം 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 അങ്ങനെ പേടിപ്പിക്കാനുള്ള അവിടുത്തെ പരാക്രമത്തിൽ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുകയും ചെയ്തു ആ കാശിനെ ഓർത്തെങ്കിലും ഇവിടെ ഇരിക്കാം അപ്പോഴും ജീവിതത്തിലെ രണ്ടേ മുക്കാൽ മണിക്കൂർ പോയി കിട്ടിയല്ലോ എന്നുള്ള ചിന്തകൾ കൊണ്ട് ആവലാതി പിടിച്ച് ഒരു കുപ്പി വെള്ളത്തിൻ്റെ കാശുകൂടെ ചിലവാക്കി യെസ് ഐ ആം റിച്ച് ഹൊറർ സിനിമകളിൽ തന്നെ ആകമാനം സംഭവിച്ച മാറ്റങ്ങൾ ഒന്നും ഉൾക്കൊള്ളാതെ സംഭവിച്ച ഒരു ചലച്ചിത്രമാണ് ചന്ദ്രമുഖി ടു സിനിമയിൽ ഇടയ്ക്കിടെ വടിവേലുവിൻ്റെ മുരുകേശൻ എന്ന കഥാപാത്രം പതിനേഴ് കൊല്ലം മുന്നേ പതിനേഴ് കൊല്ലം മുന്നേ എന്ന് പറയുന്നുണ്ട് അതിങ്ങനെ മനസ്സിൽ പതിപ്പിച്ച് വെച്ച് നോക്കിയാലും ആ പതിനേഴ് കൊല്ലത്തിനും മുന്നേയുള്ള ഒരു സിനിമാ അനുഭവം സമ്മാനിക്കാൻ പോലും ഇവിടെ ചന്ദ്രമുഖി ടുവിന് പറ്റുന്നില്ല ഹൊറപ്പടത്തിൽ സയൻസിന് എന്ത് കാര്യം എന്ന ചോദ്യം വാലിഡ് ആണ് എന്നിരിക്കെ തന്നെ ഇൻട്രൊഡക്ഷൻ സീൻ കാണുമ്പോൾ ഇത് പാരലൽ യൂണിവേഴ്സിനും അപ്പുറത്തുള്ള ഏതോ യൂണിവേഴ്സിൽ നടക്കുന്ന കഥയാണോ എന്ന സംശയമാണ് ഉണ്ടായത് പിന്നെ നേരത്തെ പറഞ്ഞ ബംഗ്ലാവിൽ കഴിഞ്ഞപ്പോൾ സിനിമ മാറി നാടകമായോ എന്ന് തോന്നി രണ്ടാം പൊതിയിൽ വരുന്ന ഫ്ലാഷ് ബാക്ക് സീനുകൾ എത്തിയപ്പോൾ നാടകവും മാറി ഇത് ബാലയാണോ കഥാപ്രസംഗമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടി നേരത്തെ വാങ്ങിയ ഒരു കുപ്പിവെള്ളം കുടിച്ചു തീർത്തത് മിച്ചം ചെറുപ്പത്തിൽ കുട്ടികളെ പേടിപ്പിക്കാൻ പ്രേതം ഭൂതം കൂളി പിശാജ് തുടങ്ങിയ പേരുകളൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതായത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പേടിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ അറിവിൽ ഉണ്ടെങ്കിൽ ഈ ചിത്രം കാണിക്കാം കണ്ടു കഴിയുമ്പോൾ ഒരാൾ പറയുന്നു പ്രേതം പേടിപ്പിക്കുമെന്ന് മറ്റൊരാൾ പറയുന്നു പ്രേതം ചിരിപ്പിക്കുമെന്ന് എന്നിട്ടൊന്നും നടന്നില്ല എനിക്ക് കാണണ്ട ഇങ്ങനെ ഒരു പ്രേതത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ അവർ മുന്നോട്ട് പോകും കണ്ടുപിടത്ത കഥ എന്ന് പറഞ്ഞാൽ പോരാ ഹൊറർ സിനിമകളിൽ ഈ അടുത്ത കാലത്തൊന്നും ഉപയോഗിക്കാത്ത ടൈപ്പ് ഔട്ട്ഡേറ്റഡ് കഥ അതിൽ നായകന്റെ വമ്പൻ ഇൻട്രോ കുറച്ച് കഴിയുമ്പോൾ പാട്ട് ഒച്ചപ്പാടാക്കി അലമ്പാക്കുമെന്നല്ലാതെ ചിരിപ്പിക്കാൻ ഒരു ഉദ്ദേശവുമില്ലാത്ത ഇല്ലാത്ത അറുപോറൻ ഡയലോഗുകൾ കോമഡിക്കായി കൊണ്ടുവരുന്നു പ്രണയം ഇടയ്ക്കിടെ കളർഫുൾ പാട്ടുകൾ സെന്റിമെന്റ്സ് ട്വിസ്റ്റ് അങ്ങനെ കൊമേഴ്ഷ്യൽ ചേരുവകളെല്ലാം അവിടെയും ഇവിടെയും ഇട്ടെങ്കിലും മിക്കതും എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞതുകൊണ്ട് പ്രശ്നം പ്രേക്ഷകനാണെന്ന് മാത്രം ഇത്രയും കാശ്മുടക്കി ചെയ്യുന്ന സിനിമയ്ക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പശ്ചാത്തലമെങ്കിലും കൊണ്ടുവരാമായിരുന്നു എന്നത് ഒരു സജഷൻ മാത്രം രാഘവ ലോറൻസാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത് പാണ്ഡ്യൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര് പോസ്റ്ററിൽ തന്നെ കാണിച്ചിരിക്കുന്നത് പോലെ വേറെ ഒരു കഥാപാത്രം കൂടെ സിനിമയിൽ വരുന്നുണ്ട് ഇടയ്ക്ക് കാഞ്ചന സീരീസ് ആണോ കാണുന്നത് എന്ന സംശയം കൂടെ ഉണ്ടായിരുന്നു സ്ഥിരം സംഭവങ്ങൾ അതേ സ്റ്റൈലിൽ തന്നെ എവിടെയും കാണാമെന്ന് മാത്രം ഫ്ലാഷ് ബാക്കിലെ കഥാപാത്രം വരുമ്പോഴേക്കും ഒന്നാമത് ആ സീക്വൻസുകൾ എഴുതപ്പെട്ടത് തന്നെ ശോകം പ്രകടനത്തിലൂടെ ദയനീയം എന്ന അവസ്ഥയിലേക്കൂടെ മാറ്റിയിട്ടുണ്ട് വടിവേലുവിൻ്റെ ഒരു വൻ തിരിച്ചുവരവ് മാമന്നനിലൂടെ കണ്ടതിന് ശേഷം ഇവിടെ എത്തുമ്പോൾ ആ പഴയ ബഹളം പരിപാടികൾ തിരിച്ചും മറച്ചുവിടുന്നുണ്ട് ചിരിപ്പിക്കാൻ പറ്റുന്നുണ്ടോ അതുമില്ല ഗുരു പറഞ്ഞതുപോലെ വിധിയെ തടുക്കാൻ പറ്റില്ലല്ലോ കങ്കണ ഒരു പ്രാധാന്യമുള്ള വേഷത്തിൽ എത്തുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ കഥാപാത്രത്തിൻ്റെ ഒരു ഇമോഷനും കൃത്യമായി കൺവേ ചെയ്യാൻ സംവിധായകൻ ശ്രമിച്ചിട്ടില്ല ആ സ്പേസിൽ കങ്കണയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ട് പോയി യാതൊരു ഇമ്പാക്റ്റും ഇല്ലാതെ പോയി എന്ന് എന്നുകൂടെ പറയണം സിനിമയിൽ ഓക്കെ ആയി തോന്നിയ ഒരേ ഒരു പ്രകടനം ലക്ഷ്മി മേനോൻ്റേതാണ് മഹിമാ നമ്പ്യാർ ഒരു വേഷത്തിൽ എത്തുന്നുണ്ട് ആദ്യത്തെ ഒരു കോലം വരച്ച സീൻ കണ്ടപ്പോഴേ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം ഊഹിക്കാൻ പറ്റി എന്നതാണ് സത്യം ഇടയ്ക്ക് പാട്ടുകളൊക്കെ വേണമല്ലോ സിനിമയിൽ പാട്ടുകൾ അതിൻ്റെ പാട്ടിന് പോയി എന്ന് മാത്രം ആദ്യം സൂചിപ്പിച്ച കുടുംബാംഗങ്ങൾ ഈ ബംഗ്ലാവിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെയാണ് അതാണല്ലോ ഈ സിനിമ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ രണ്ടര മണിക്കൂർ കൂടുതൽ തിയേറ്ററിനകത്ത് കയറിയ പ്രേക്ഷകനെ ടോർച്ചർ ചെയ്യുന്ന അനുഭവമായി അനുഭവമായിക്കൂടെ പറയേണ്ടതുണ്ട് ചന്ദ്രമുഖീറ്റു അങ്ങനെ നോക്കുമ്പോൾ അവിടെ അതായത് സിനിമക്കുള്ളിൽ നടക്കുന്ന സംഭവങ്ങളും ഇവിടെ തിയേറ്ററിനകത്ത് നടക്കുന്ന സംഭവങ്ങളും ഒരേ രീതിയിൽ എന്ന ലേബലിൽ ഡയറക്ടർ ബ്രില്യൻസ് ആയിക്കൂടെ പരിഗണിക്കാം വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ഹൊറർ ചിത്രങ്ങളിൽ പേടിപ്പിക്കാൻ തെരഞ്ഞെടുത്ത വഴികൾ ഏതൊക്കെയായിരുന്നു എന്ന് റഫർ ചെയ്യാൻ വേണമെങ്കിൽ ചന്ദ്രമുഖി ടു കാണാവുന്നതാണ് കാലം മുന്നോട്ട് പോയാലും ചില പ്രേതങ്ങൾക്ക് മോചനമില്ല എന്നതിൻ്റെ തെളിവ് കൂടെയാണ് ഈ ചിത്രം ഗുരു പറഞ്ഞതുപോലെ വിധിയെ തടുക്കാൻ നമുക്കാവില്ലല്ലോ എല്ലാം അതിൻ്റെ മുറയ്ക്ക് നടക്കും കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയണേ അറിയാനുള്ള കൗതുകം കൊണ്ടാണ് അപ്പോൾ വീണ്ടും കാണാം ഗുരു പറഞ്ഞതുപോലെ വിധിയെ തടുക്കാൻ ആർക്കും ആവില്ലല്ലോ ഇനിയും പ്രശ്നം വന്നാൽ വിളിക്കണമെന്നാണ് പാണ്ഡ്യൻ പറഞ്ഞിട്ടുള്ളത് റിപ്പീറ്റ് എന്ന് മുരുകേശൻ ചോദിക്കുന്നതുമുണ്ട് ഈ സിനിമ തന്നെ റിപ്പീറ്റ് ആണെന്ന് അവർക്കും അറിയാം എന്നിട്ടും പടച്ചുവിട്ടല്ലോ അതെ ഗുരു പറഞ്ഞതുപോലെ തന്നെ വീണ്ടും കാണാം